ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ട്രാക്ടർ ടിപ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ, ആദ്യമായിട്ട് ഡോഗിനെ വാങ്ങിച്ച് ട്രെയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളില്ലേ, ബിഗിനേഴ്സ്, അവരിനെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണത്. അതായത് ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനറോ മറ്റോ ഒന്നുമല്ല, ഞാനൊരു ഡോഗിനെ വളർത്തി ട്രെയിൻ ചെയ്ത ഒരു ചെറിയൊരു എക്സ്പീരിയൻസിൽ കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ യൂസ്ഫുൾ ആയിരിക്കുന്നു തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ബ്രീഡും ആയിക്കോട്ടെ, എല്ലാ ബ്രീഡും അടിപൊളിയാണ്, നമ്മൾ ഏത് ബ്രീഡും ആയിക്കോട്ടെ, അത് നമ്മൾ എടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ തൊട്ടുള്ള വെറ്റിനറി സർജനെ ഒന്ന് പോയി കാണിക്കുക. അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ പപ്പിനെ ഒന്ന് കാണിക്കുക. അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഡോഗിൻ്റെ ചിലപ്പോൾ കാലിൻ്റെ അടിയിലായിട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ കൈയിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വാലിലോ ഒക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള അലർജിയോ റാഷസോ ഒക്കെ ഉണ്ടാവും. നമുക്കത് ചിലപ്പോൾ അറിയണമെന്നില്ല. നമ്മൾ പപ്പിനെ വളർത്തി ഒരുവിധം ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അപ്പോൾ അത് വന്നിട്ട് ഇല്ലാതാക്കാൻ നമ്മൾ ആദ്യം തന്നെ പോയി അവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾക്കത് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ ആദ്യം വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ പോയി അവരെ കാണിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ഡോഗിൻ്റെ നമ്മളുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസും ഇനി ഏതൊക്കെ ടൈമിൽ വാക്സിനേറ്റ് ചെയ്യണം എന്നുള്ള ആ ചാർട്ട് നമുക്ക് അവിടെ പോയി പറയുമ്പോൾ അവർ തരും. എല്ലാവരും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡോഗിനെ എപ്പോഴും വാക്സിനേറ്റഡ് ആക്കി വെക്കാൻ നമ്മൾ എന്നും ശ്രദ്ധിക്കണം. കാരണം പാറുവോ പോലുള്ള ഭയങ്കരമായിട്ടുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് നല്ല നല്ല ഡോഗ്സോ ഇല്ല ഏത് ഡോഗ്സ് ആയാലും അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് മാറ്റാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡോഗ് മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിൽ എത്തുകയാണ്. അപ്പോൾ എല്ലാവരും അത് കൂടുതലായിട്ട് അങ്ങനെ എത്തുന്നത് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വാക്സിനേറ്റ് ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ എന്താ പറയുക ഡോഗിനെ ട്രെയിൻ ചെയ്യണത്, അങ്ങനെ വേണ്ടി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ചിലവർ 1 മന്ത് കഴിഞ്ഞതും ട്രെയിൻ ചെയ്യുന്നവരുണ്ട്, ചിലവർ 2 മന്ത് കഴിഞ്ഞിട്ട്, ചിലവർ 3 മന്ത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സൊക്കെ ചിലപ്പോൾ 1 മന്തിൽ തുടങ്ങുന്നവരുണ്ട്, 3 മന്തിന് ശേഷം തുടങ്ങുന്നവരുണ്ട്. അതായത് നമ്മുടെ പപ്പി നമ്മളെ റെസ്പോണ്ട് ചെയ്ത്, അതായത് 1 മന്തിന് ശേഷം നമ്മുടെ പപ്പി നമ്മളെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും തോന്നുന്നത് എപ്പോഴാണോ അപ്പോൾ തൊട്ട് നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവൻ്റെ കറക്റ്റ് 2 മാസം കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വന്നിട്ട് 1 മന്തിന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല, അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ കൂടുതലും ട്രെയിനിങ് ചെയ്യുമ്പോൾ ട്രീറ്റ്സ് ഉപയോഗിച്ച് ട്രെയിനിങ് ചെയ്താലും ബെറ്ററാണ്. ട്രീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എഫക്റ്റീവ്. കാരണം നമ്മൾ ആദ്യം ഒരു കമാൻഡ് പഠിപ്പിക്കുമ്പോൾ ട്രീറ്റ് കൊടുത്ത് ട്രെയിൻ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ട്രീറ്റ് കൊടുക്കാതെ വന്നാലും അവൻ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും. കാരണം നമ്മൾ എന്താ പറയുക, അവരിൻ്റെ മെയിൻ നീഡ് എന്ന് പറയുന്നത് ട്രീറ്റിലേക്ക് മാത്രം പോകണമെന്ന് കുറേ പേര് പറയുന്നത്, അത് ശരിക്കും തന്നെയാണ്. കാരണം ഞാൻ എല്ലാ കമാൻഡ്സും ഞാൻ അവൻ ട്രീറ്റ്സ് ഉപയോഗിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. നമ്മൾ മെയിനായിട്ട് 2 കാര്യം ചെയ്യുമ്പോഴും ട്രീറ്റ്സും കൊടുക്കും, കൂടെ തന്നെ അപ്രീസിയേഷനും കൊടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോഗ് മെയിനായിട്ടും ഈ ചില ഗുഡ് ബോയ് ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതും ഡോഗ്സിന് ഒരുപാട് എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ട്രീറ്റ് കൊടുക്കുക മാത്രമല്ല അപ്രീഷിയേറ്റും കൂടി ചെയ്യുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ ട്രീറ്റ് കൊടുക്കാതെ അവൻ കമാൻഡ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന കമാൻഡ് അവൻ ചെയ്യും. എല്ലാ പപ്പീസും ചെയ്യും തന്നെയാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലും മതി. കാരണം നമ്മൾ ട്രീറ്റ് ഇല്ലാതിരുന്നാൽ അവൻ ഞാൻ പറയണത് കേൾക്കില്ല എന്ന് പറയുന്നതില്ലേ, അത് നമ്മൾ ട്രീറ്റ് ഇല്ലാതെ എന്താ പറയുക ആദ്യം ട്രീറ്റ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരേ കമാൻഡ് തന്നെ നമ്മളിപ്പോൾ ബേസിക് കമാൻഡ് പറയുന്ന കുറച്ച് കമാൻഡ്സ് ഇല്ലേ, ഷേക്ക് ആൻഡ് ഹൈഫൈ, ഡൗൺ, റൊട്ടേറ്റ്, അങ്ങനെയുള്ള കുറേ കമാൻഡ് നമ്മൾ ഡെയിലി സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് അവനുമായിട്ട് കുറച്ച് ഒരു ഇൻട്രാക്ഷൻ ചെയ്യുന്ന ആ ടൈമിലൊക്കെ ജസ്റ്റ് ഈ കമാൻഡ്സ് ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു 1 മന്തോളം ആ കമാൻഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ട്രീറ്റ് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് നമ്മൾ പറയുമ്പോൾ അവൻ നമ്മളുടെ കമാൻഡ് എല്ലാം കേൾക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ട്രെയിനിങ് സെക്ഷനും, ഇത്രയൊക്കെ ഉള്ളൂ. അതായത് നമ്മൾ ഓരോ ട്രെയിനിങ് ചെയ്യുമ്പോഴും നമ്മൾ അവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന തോറും അവൻ നമ്മളുമായിട്ട് നല്ല രീതിയിൽ മിംഗിളാവും, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ അവനുമായിട്ട് കുറച്ച്, അതായത് നമ്മൾ ഏത് പപ്പീസ് ആയാലും കുഴപ്പമില്ല, അവരുമായിട്ട് കുറച്ച് ടൈം നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കാരണം അത് നമുക്ക് എന്താ പറയുക അവരുമായിട്ട് നല്ല രീതിയിൽ, ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ആ വീഡിയോയിൽ അവരുമായിട്ട് ഒരു ചെറിയൊരു ഗെയിം കളിക്കുന്ന പോലെ ഒന്ന് കാണിച്ചിട്ടുണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലേ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം അവരുമായിട്ട് കളിക്കുമ്പോൾ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിനും പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ ഏത് ഡോഗായാലും കുഴപ്പമില്ല, ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാം, അടിപൊളിയാക്കുക. പിന്നെ ഫുഡും മറ്റും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും ആയിട്ടുള്ള വീഡിയോസൊക്കെ വന്നിട്ട് ഉടനെ തന്നെ ഓരോ വീഡിയോസായിട്ട് ഇടുന്നതാണ്. ഫുഡിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൊടുക്കാവുന്നതാണ്. കാരണം ഡോഗ് ഫുഡിൽ മാത്രം കൊണ്ടുപോകുന്നവരുണ്ട്,
ലെജർ കുറച്ച് ഡോഗ് ഫുഡിന്റെ ഒരു സ്റ്റേജ് ഒരു 3 മന്ത്സിന് ശേഷം മീറ്റ് പ്ലസ് റൈസ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാ വെച്ചാൽ അത് ഓരോരുത്തരും അവരവരുടെ താല്പര്യ പ്രകാരം കൊടുത്താൽ മതി. പിന്നെ സപ്ലിമെന്റ്സിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു 3 മന്ത് ഏതൊക്കെ സപ്ലിമെന്റ്സ് കറക്റ്റായി കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലവർക്ക് ചില ഡോക്ടർസിന് ചിലത് ഓരോ കാര്യങ്ങളിൽ കുറവായിരിക്കും. അത് നമുക്ക് വെറ്റിനറി സർജനെ ഞാൻ പറഞ്ഞല്ലോ, അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയണതാണ് ഏതൊക്കെ കൊടുക്കണം മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അടിപൊളിയാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പുതിയ കണ്ടന്റുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.